ഉണ്ടോ? ആ കുട്ടി ഉണ്ടോ? കഴിഞ്ഞ പത്രസമ്മേളനത്തിന് ഉണ്ടായ കുട്ടി ഉണ്ടോ? ഇല്ല അല്ലേ? അവര് ആരെങ്കിലും ഇവരുടെ സുഹൃത്ത് ആരെങ്കിലും ഉണ്ടോ? അവരുടെ കൊള്ളാവുന്ന സുഹൃത്തൊന്ന് കൈകോക്കി. ഏ അവർക്കെ ഞാൻ അന്ന് പറഞ്ഞതിന്റെ വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഷുവറാണോ? ഒന്ന് ആ കൊച്ചിനെ വിളിക്കാൻ പറ്റുമോ? ഞാനൊരു വേറൊരു സംസാരം അതിൻ്റെ അത് കണക്ട് ചെയ്ത് പറയാനാണ്. അപ്പൊ പിന്നെ ആ കൊച്ചു വരട്ടെ അല്ലേ? നിങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ശരി അപ്പ ചോദിച്ചോ. ഇല്ല എനിക്ക് അതാണ്, അത് കൊച്ചു വന്നാലാണ് എനിക്കത്. മീറ്റു എന്താന്ന് പറ അവിടുന്ന് വീണ്ടും തുടങ്ങാം. ആരാ പറയണം? ഇത് ഒരു ടൈം വെക്കട്ടെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകും. ഒരു അരമണിക്കൂർ മതിയില്ലേ? മീറ്റു എന്താണ്? എന്താണ് മീറ്റു എന്ന് പറയാം? ഇല്ല ഇതിനെ ഇന്ത്യയിൽ പറയുന്നത് പീഡനമോ പീഡന ശ്രമമോ എന്നാണ്. പീഡനമോ പീഡന ശ്രമമോ എന്നാണ് ഇതിനെ ഇന്ത്യയിൽ പറയുന്നത്. ചോദിക്കുന്നത് മീട്ടുവിന്റെ കണ്ടന്റ് എന്താണ്? ബേസിക് സംഭവം ായിട്ടുള്ള ഐഡിയ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾ നൽകി, പ്രത്യേകിച്ച് അത് ഇപ്പോ ഒരു അധികാര പൊസിഷനിലിരിക്കുന്ന ഒരാൾ അത്തരത്തിൽ ശാരീരികം നിങ്ങൾ വീണ്ടും കഴിഞ്ഞ പോലെ പോകുന്നതില്ലേ? ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ഒരു പീഡന ശ്രമമാണോ അതിന്റെ ബേസിക്? അല്ല അത് അല്ലേ? അത് മാത്രമല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തൊക്കെയാണെന്ന് പറയും? ഹരാസ്മെന്റ് ക്യാൻ ബി ഫിസിക്കൽ ഓർ മെന്റൽ എന്നാണ്. ഫിസിക്കൽ ഓർ മെന്റൽ? മാനസികവും ശാരീരികവും. മനസ്സിലായില്ലേ പറഞ്ഞത് എന്താന്ന്? മനസ്സിലായോ? മനസ്സിലായോ? യെസ്. ഓക്കെ ഒന്നുകൂടി പറയാം, മാനസികവും ശാരീരികവുമായിട്ടുള്ളത്, അതാണ് ബേസിക് കണ്ടന്റ്. ഓക്കെ ഇത് ഇന്ത്യയിലെ നിയമത്തിലെ വളരെ ഭീകരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. മനസ്സിലായി ഞാൻ പറയണത്? ഇത്രയും വലിയ കുറ്റകൃത്യം നിങ്ങൾ വളരെ ലളിതമായിട്ട് തട്ടിക്കളയാനാണ്? ഇവരെ പിടിച്ച് ജയിലല്ലേ? എത്ര പേര് ജയിലിൽ പോയി? നിങ്ങളെത്തിലാണ് ഇത്രയും വലിയ കുറ്റകൃത്യം ഇവിടെ നാട്ടിൽ നടന്നിട്ട് മീറ്റു എന്ന് പറഞ്ഞ ഊള വേണ്ടിട്ട് പച്ചക്കറി ജയിലത്തിനാണ്? എന്താണ് മീറ്റു? ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം അല്ലേ? തമാശ കളിക്കണം വിനായകനോട്. ഞാൻ ചോദിച്ചതിന് ഉത്തരം നിങ്ങളൊന്നും പറഞ്ഞില്ല. ഇനി എന്റെ മേളിലോട്ടാണ് നിങ്ങൾ ഈ മീറ്റു ഇടണെന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയാണ് ഞാൻ അന്ന് ചോദിച്ചത്, എന്താണ് മീറ്റു? ഞാൻ അതിന്റെ ഉത്തരം ഞാൻ പറയാം. നിങ്ങൾ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറയണത്. ഈ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു പീഡനം നിങ്ങൾ പറയുന്ന മീറ്റു ആണെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന്. ഞാൻ ചെയ്തിട്ടുള്ളത് 10-15 കൂടുതലുള്ള പെണ്ണുങ്ങളായിട്ട് ശാരീരിക ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ റോട്ടിക്കൂടി പോയി ഇരുന്നിട്ട് രാവിലെ നോട്ടീസ് കൊടുക്കണല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്ത് മീറ്റു? ശരി, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയണത് മനസ്സിലാകുന്നുണ്ടേ ഇല്ലെന്ന്. ക്ലിയർ അല്ലേ? നിങ്ങൾ എന്റെ മേളിലോട്ട് ആരോപിച്ച മീറ്റു ഇതാണെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ലെന്ന്. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ അങ്ങോട്ടല്ല ചോദിച്ചത്, വിനായകൻ ഇങ്ങോട്ടാണ്, എന്താണ് മീറ്റു എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറയണേന്ന്. ഇവിടുന്ന് ഒരാള് മീട്ടു എന്റെ പേരില് മീട്ടു ആരോപണം ഇല്ലേ എന്ന് എന്നോട് ചോദിച്ചോ? അതാണ് ഞാൻ അങ്ങോട്ട് വീണ്ടും ചോദിച്ചത്, എന്താണ് മീട്ടു എന്ന്. മനസ്സിലായില്ലേ? മീട്ടുവിന്റെ ഡെഫിനിഷൻ കിട്ടിയാ നിങ്ങൾക്ക് ഇപ്പോ? അൾട്ടിമേറ്റ് ഡെഫിനിഷൻ എന്താണ് മീട്ടുവിന്റെ? ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള പീഡനം എന്ന് വെച്ചാൽ ഇവിടുത്തെ നിയമത്തിൽ വലിയ കുറ്റകൃത്യമാണത്. അത് ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. വിനായകൻ അത്രയും തരുന്ന പറഞ്ഞല്ല, രാവിലെ എണീച്ച് നോട്ടീസ് കൊടുക്കാൻ പെണ്ണുങ്ങളെ പിടിക്കാൻ. പിന്നെ എന്തിന്റെ പേരാണ് കഴിഞ്ഞ പ്രസ് മീറ്റില് റിപ്പോർട്ട് ചെയ്യാൻ പെണ്ണിന്റെ അടുത്ത്
എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ആയിരിക്കുന്ന കുട്ടിയുടെ അടുത്തും ചോദിക്കുന്നു. ഞാൻ റോഡിൽ കൂടി പോയല്ല ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ അച്ചവത്തിനോട് ഒരു ഒരു ഡിസ്കഷൻ ആണ് നടത്തുന്നത്. അല്ലെങ്കിൽ ആ പെങ്കുച്ചിനോടല്ല ഞാൻ പറയണത്. ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിനോട് ഒരു ആണിനോടും അല്ല, ഒരു പെണ്ണിനോടും അല്ല, ഒരു ആണിനോടും അല്ല, കൈ ചൂണ്ടി തന്നെ താങ്കൾ ഒരു പെണ്ണിനോടും അല്ല, ഒരു ആണിനോടും അല്ല, ആ പെണ്ണിനോടല്ല, ആ പെണ്ണിനോടല്ല, ആ പെണ്ണിനോടല്ല, ആ പെണ്ണിനോടല്ല, ആ പെണ്ണിനോടല്ല. എങ്കിൽ ഞാൻ അത് മാറ്റി വെക്കാം. അതല്ലേ മാറ്റി വെക്കും. ഞാൻ ആ പെണ്ണിനോടല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല ആ പെങ്കൊച്ചിനോടല്ല, ആ പെങ്കൊച്ചിനോട് അന്ന് തോന്നിയത്. ആ പെങ്കൊച്ചിനോട് ഞാൻ എന്ത് പറഞ്ഞു? സോറി പറഞ്ഞു. ഞാൻ ഇപ്പൊ ആ പെങ്കൊച്ചി ഇവിടെ ഉണ്ടോ? ആ പെങ്കൊച്ചി ഇവിടെ ഉണ്ടോ? ആ പെൺകുട്ടി ഇല്ലാത്ത ആ പെങ്കൊച്ചി ഉണ്ടെങ്കിൽ ആ പെങ്കുട്ടിനോട് ഞാൻ സോറി പറയണം. ആ പെങ്കൊച്ചിന് വിഷമം വന്നാൽ സോറി പറയണം. ആ പെങ്കൊച്ചിന് വിഷമം ഇല്ലെങ്കിൽ ആ സോറി വിനായകൻ അവിടെ ഇരുന്ന പെൺകുട്ടിയോട് തന്നെ കൈചൂണ്ടി ചോദിച്ചു. എനിക്ക് തന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, ചെയ്യാൻ ചോദിക്കുന്നു. ആ പക്ഷേ അതൊക്കെ നിങ്ങൾ തെറ്റിച്ചതാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല ഇവിടെ മര്യാദക്ക് സംസാരിക്കും. ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടില്ല. ആ പെൺകുട്ടി വരട്ടെ. ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ആ പെൺകുട്ടിക്ക് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിപ്പോണ്ടായതാണ്. പിന്നെ എന്തിനാണ് സോറി പറഞ്ഞു ഫേസ്ബുക്ക്? ആ പെൺകൊച്ചിന് സങ്കടം ഉണ്ടെങ്കിൽ അതിനോട് സോറി പറയുന്നു. ആ പെൺകൊച്ചിന് സങ്കടം ഇല്ലെങ്കിൽ ആ സോറി പിൻവലിക്കുന്നു. തോന്നിയുണ്ടല്ലോ സോറി പറഞ്ഞു ഫേസ്ബുക്ക്. ആ സോറി പിൻവലിക്കുന്നു. സങ്കടമില്ലെങ്കിൽ സോറി, സങ്കടമില്ലെങ്കിൽ ആ സോറി പിൻവലിക്കുന്നു. പിന്നെ സങ്കടമില്ലെങ്കിൽ ആ സോറി പിൻവലിക്കുന്നു. ആ സങ്കടമില്ലെങ്കിൽ ആ സോറി പിൻവലിക്കുന്നു. സങ്കടമുണ്ടെങ്കിൽ ഐ ആം സോറി ഞാൻ ആ കൊച്ചിനോട് പറയുന്നു. മനസ്സിലാക്കാൻ ഞാൻ ആയിട്ടില്ല മനസ്സിലാക്കാൻ താനായിട്ടില്ല. അത്രയും താൻ താഴില്ലേ? അത് മനസ്സിലായി. താനൊന്നും തരണ്ട. എനിക്ക് വേണ്ടി തന്നെ കുഞ്ഞിയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യം ജനാധിപത്യ